श्री गुरुभ्यो नमः। हरि ओम। ओम नमः शिवाय। 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 ओम श्री गुरुभ्यो नमः। हरि ओम। എല്ലാവർക്കും അനന്തകോടി പ്രണാമം. ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ 11 ശ്ലോകങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒരു ജീവൻ ജനിച്ച് അച്ഛൻ്റെ ഗർഭത്തിൽ ആഗ്രഹമായി ജനിച്ച് പിന്നീട് അമ്മയുമായി ചേർന്ന് അവിടെ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞ് അതിനൊക്കെ ആ സമയത്തൊന്നും ഭഗവാനെ ഭജിക്കാൻ സാധിക്കാത്തതിൽ അപരാധങ്ങൾ പറഞ്ഞു. പിന്നീട് യൗവനകാലത്തും വാർദ്ധക്യകാലത്തും എല്ലാം അനുഭവിച്ച ഓരോ അനുഭവങ്ങളിലും നമ്മൾ ഭഗവാനെ സ്മരിക്കാതെ പോയി. ശങ്കരം ന സ്മരാമി, അതിനൊക്കെ അപരാധം പറഞ്ഞു. പിന്നീട് നമ്മൾ ഈ ജീവിതത്തിൽ നേടേണ്ടുന്ന ഓരോ കാര്യങ്ങളെയും എന്ത് പ്രയോജനം, പലതും പുത്ര ധനധാന്യ രത്ന അതുപോലെ എല്ലാത്തിനെയും നമ്മൾ ചിന്തിച്ചു. അതൊന്നും നേടിയത് കൊണ്ടും എന്ത് പ്രയോജനം? പരമമായ ആ സത്യത്തെ, പരമേശ്വരനെ ചിന്തിക്കാതെ തേടാതെ ഇതെല്ലാം തേടിയിട്ട് എന്ത് കാര്യം? നമ്മുടെ ആയുസ് ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി യൗവനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശരണാഗതനായ ഭഗവാനെ ഇനിയും ഒട്ടും ഭജിക്കാതെ ഇരുന്ന് നമ്മുടെ ജീവിതം തീർന്നു തീർന്നു പോവുകയാണ്. അതുകൊണ്ട് ശരണാഗതനായ ആ ഭഗവാനെ തേടാൻ ഗുരുപദേശേന, ഗുരുവിനെ പ്രാപിച്ചുകൊണ്ട് ഗുരുവാക്യത, ഗുരുവാക്യത ഗുരുപദേശപ്രകാരം പാർവതീവല്ലഭനെ നിരന്തരം ഭജിക്കൂ. തുടർന്ന് വീണ്ടും വീണ്ടും ആ ഭഗവാനെ ഭജിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞത്. അവസാനത്തെ ശ്ലോകം കൂടി നമുക്ക് ചിന്തിക്കാം. അവസാനത്തെ ശ്ലോകത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഈ ശ്ലോകം പലർക്കും അറിയുന്നതാണ്. ഈ ശ്ലോകം എല്ലാവർക്കും അറിയുന്നതാണ്. ശിവാപരാധ ക്ഷമാപണ സ്തോത്രമായിട്ട്, ശ്ലോകമായിട്ട്, പ്രാർത്ഥനയായിട്ട് പലരും ചൊല്ലുന്നതാണ്. അത് ഈ ശ്ലോകത്തിലുള്ള, ഈ സ്തോത്രത്തിലുള്ള ശ്ലോകമാണെന്ന് പലർക്കും അറിയില്ല. 12-ാമത്തെ അവസാനത്തെയും ശ്ലോകമാണത്. അതും കൂടി ചിന്തിക്കാൻ നമുക്ക് എന്നിട്ട് സമർപ്പണം ചെയ്യാം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാതം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാദം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. കരചരണകൃതം, കരചരണം കൈകാലുകൾ കൊണ്ട് ചെയ്യപ്പെട്ടത്. വാക്കായജം, വാക്ക്, ദേഹം, കർമ്മം. കർമ്മജം വാ, ഈ വാക്ക് വായ കൊണ്ട്, വാക്ക് കൊണ്ട്, ദേഹം കൊണ്ടും കർമ്മം കൊണ്ടും, വാക്കുകൊണ്ടോ ദേഹം കൊണ്ടോ കർമ്മം കൊണ്ടോ സംഭവിച്ചത്. ശ്രവണനയനജം വാ, ചെവി കൊണ്ട്, കണ്ണുകൊണ്ട് എന്നിവ കൊണ്ടോ, ഈ രണ്ടു കൊണ്ട്. മാനസം വാ, മനസ്സുകൊണ്ട് ചെയ്തു പോയത്. വിഹിതം അവിഹിതം വാ, ചെയ്യേണ്ടതും ചെയ്യേണ്ടത് ചെയ്യായികയാലും ചെയ്യരുതാത്തവ ചെയ്യയാലും ചെയ്തതുകൊണ്ട് സംഭവിച്ചു പോയതായ, അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ചെയ്യരുതാത്ത കാര്യം ചെയ്താൽ ഇവ രണ്ടും പെടും. ഏതത് അപരാധം, സമസ്ത അപരാധങ്ങളും. സർവം ക്ഷമസ്വ, സർവവും ക്ഷമിക്കണേ, പൊറുക്കണേ. കരുണാബ്ദ, കരുണാമയനും മംഗളപ്രദനുമായ ഹേ ശംഭോ, മഹേശ്വര, പരമേശ്വര, ശ്രീ മഹാദേവ, ജയ ജയ, ജയ ജയ കരുണാബ്ദേ. അവിടുന്ന് വിജയിച്ചാലും വിജയിച്ചാലും എന്ന് പറയാം. അതായത് ഇവിടെ കൈ, കാൽ, വാക്ക് തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളുടെയും ചെവി, കണ്ണ് തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും പ്രവർത്തനങ്ങൾ മൂലം അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിരിക്കാവുന്ന എൻ്റെ സർവ അപരാധങ്ങളും, മാത്രമല്ല ചെയ്യേണ്ട സത്കർമ്മങ്ങൾ ചെയ്യായികയാലും ചെയ്യരുതാത്ത ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയാലും ബാധിച്ചിരിക്കാവുന്ന എൻ്റെ സർവപാപങ്ങളും സർവതെറ്റുകളും ഹേ പരമേശ്വര ക്ഷമിക്കണേ. എത്ര മനോഹരമാണ് ചിന്തിക്കും, എത്ര വിശദമായിട്ടാണ് ചിന്തിക്കും. എവിടെയും ഒരു ഒഴിവും വരാതെ
സോ മനസാക്ഷിക്കെതിരായി പ്രവർത്തിച്ചു പോകുന്നതാണ് പാപം. വശ്യമോഹന വിഷയങ്ങളുടെ പ്രലോഭനങ്ങളിൽ കുടുങ്ങിയിട്ട് കാമത്തിനും ലോഭത്തിനും വശകനായി സ്വന്തം മനസാക്ഷിക്കെതിരായി മനസാക്ഷിക്ക് നിരക്കാതെ ചെയ്യുന്ന നശ്വരങ്ങളായ ഭോഗ്യ വസ്തുക്കൾ നേടാനും രുചിക്കാനുമുള്ള ഇടുക്കത്തോടെ പലപ്പോഴും നമ്മുടെ മനസ്സ് പുറത്തേക്കോളും. ഇന്നോളം ഉണ്ടായ അനുഭവങ്ങളിലൂടെ ആർജിച്ച അറിവിന്റെ വെളിച്ചത്തിൽ നമ്മുടെ തന്നെ ബുദ്ധി നൽകുന്ന മുന്നറിയിപ്പ് വകവയ്ക്കാതെ മിക്കപ്പോഴും നാം ഈ മട്ടിൽ പ്രവർത്തിച്ചു പോവാറൊക്കെ ഉണ്ട്. അബദ്ധ സഞ്ചാരം നടത്തി വിഷയബുദ്ധി കഴിഞ്ഞ് തളർന്ന മനസ്സ് അവസാനം നമ്മുടെ ഉള്ളിൽ തന്നെ തിരിച്ചെത്തും. മനസ്സ് മറ്റെവിടേക്ക് പോവാനാണ്? അങ്ങനെ തിരിച്ചെത്തുന്ന മനസ്സിനെ അപ്പോൾ നമ്മുടെ ബുദ്ധി തന്നെ നിന്ദിച്ചു ശാസിക്കുന്നു. അത്തരം സ്വയം നിന്ദക്കിടയാക്കുന്ന പ്രവൃത്തിയെയാണ് പാപമെന്നൊക്കെ പറയാം. അപ്പോ ഭോഗ്യവസ്തുവിന്റെ നേരെയുള്ള നമ്മുടെ ആഗ്രഹവും അത് സ്വന്തമാക്കി അനുഭവിക്കണമെന്ന അമിത ആസക്തി അഥവാ രാഗവും കൂടിച്ചേർന്നാൽ തീവ്രമായ കാമവികാരമായി. പ്രസ്തുത കാമവികാരത്തിന് അധീനമായി തീരുന്ന മനസ്സ് ബുദ്ധിയുടെ വിലക്കുകൾ വകവയ്ക്കാതെ ഇഷ്ടവസ്തുവെ പ്രാപിച്ച് ഭോഗേച്ഛ ശമിപ്പിക്കുന്നു. അദമ്യമെന്നോ അജയ്യമെന്നോ വിശേഷിപ്പിക്കാവുന്ന വിഷയാഭിനിവേശത്തിന് കാമവികാരത്തിന് നമ്മുടെ പൂർവ ആചാര്യന്മാർ ഒരു സാങ്കല്പിക രൂപം നൽകിയിട്ടുണ്ട്. അതാ അത്രേ കാമദേവൻ. കാമദേവൻ എന്ന് പറയുന്നത് അതിനെ ആരുടെയും നേരെയും പൂവം പെയ്യുന്ന കന്ദർപ്പൻ. കന്ദർപ്പൻ ദർപ്പം മുമ്പൊരിക്കൽ ഹരിച്ചവനാണ് ഹരൻ. അതിനാൽ കന്ദർപ്പഹരൻ, കാമനെ ദഹിപ്പിച്ചവൻ എന്നും ശിവന് പേരുണ്ട്. അപ്പോ കാമാഹരിയായ ആഹേ പരമേശ്വര, കാമാന്തനായി നടന്ന് പരവശനായി ഞാനിത് അവിടുത്തെ കാരുണ്യത്തിന് അപേക്ഷിക്കുകയാണ്, അപേക്ഷിക്കുന്നു. അപരാധങ്ങൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണേ ഹേ ശംഭോ മഹാദേവ. അവിടുത്തെ മഹിമ പാടിപ്പുകഴ്ത്തുന്ന എന്റെ ഹൃദയത്തിൽ വന്ന് സ്ഥാനം ഉറപ്പിച്ചാലും എന്റെ ഹൃദയ ശ്രീകോവിൽ ഞാനിത് അങ്ങേ അങ്ങേക്കായി തുറന്നിടുന്നു, അങ്ങയെ പ്രതിഷ്ഠിക്കുന്നു, അങ്ങയെ പൂജിക്കാൻ ഒരുങ്ങുന്നു. ഈശ്വര ഭഗവാനെ മംഗളമൂർത്തെ കരുണാമയ, വിജയിച്ചാൽ അവിടുത്തെ മഹിമ സർവോത്കർഷേണ വർദ്ധിക്കട്ടെ. ഇനി മഹാദേവ സമസ്ത അപരാധങ്ങളും പുറത്ത് എന്നെ അനുഗ്രഹിക്കണേ. ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഒരുക്കിയ സ്വന്തം വ്യാമോഹങ്ങളിൽ കുടുങ്ങി വലയുന്ന നീ സഹായനായ എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ സഹായിക്കണേ ഭഗവാനെ പരമേശ്വര. ഭഗവാനെ എനിക്ക് ആ ഒരു സംസാര സാഗരത്തിൽപ്പെട്ട എന്നെ എനിക്ക് കയറിപ്പറ്റാവുന്ന സുരക്ഷിതമായ ആ ഒരു ആശ്രയത്തെ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ സംസാരത്തിൻ്റെ സാരമായി ശാശ്വത സത്യമായി സർവർക്കും ആശ്രയമായി വിളങ്ങുന്ന ഭഗവാനെ ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു, അങ്ങയെ മാത്രം ശരണം പ്രാപിക്കുന്നു. അതിനായിക്കൊണ്ട് ഞാനിതാ ഒതുങ്ങി നിൽക്കുന്നു. എൻ്റെ സമസ്ത അപരാധങ്ങളും പുറത്താൽ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും വാക്ക് ദേഹം കർമ്മം എന്നിവ കൊണ്ടും എല്ലാം സംഭവിച്ച ചെവി കൊണ്ടും കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും സംഭവിച്ച എല്ലാ അപരാധങ്ങളും പുറത്താൽ ചെയ്യേണ്ടത് ഞാൻ ചെയ്യാതിരുന്നപ്പോഴും ചെയ്യരുതാത്തവ ചെയ്തപ്പോഴും സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും പൊറുത്താലും സമസ്ത അപരാധങ്ങളും പൊറുത്താലും ഭഗവാനെ മഹാദേവ ജയ ജയ കരുണാർത്ഥി അങ്ങ് ജയിച്ചാലും വിജയിച്ചാലും ശ്രീ മഹാദേവ ശംഭു മഹാദേവ ശംഭു. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാതം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാതം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഭഗവാനോട് അപരാധങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് ഇവിടെ ഭഗവാൻ ജയിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശിവാപരാധ ക്ഷമാപണ സ്തോത്രം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ ഇത്രയും ഭംഗിയായിട്ട് നമുക്കായിക്കൊണ്ട് തന്നിട്ടുള്ള ഈ ഒരു കൃതി അമൂല്യങ്ങളിൽ അമൂല്യമാണ്. ഭഗവാൻ പരമേശ്വരനെ
ഭഗവാനെ സ്മരിക്കാൻ സ്മരിക്കാതെ പോയവർക്ക് അപരാധമായിക്കൊണ്ട് അപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് വീണ്ടും ഭഗവാനെ പൂജിച്ചു തുടങ്ങാൻ ചിന്തിച്ചു തുടങ്ങാൻ എല്ലാത്തിനും ഈ ഒരു കൃതി വളരെയധികം ഉപകാരപ്പെടും. എല്ലാവർക്കും ഈ ഒരു സ്തോത്രത്തെ പഠിച്ച് ജീവിതത്തിൽ ഉപകാരപ്രദമാക്കാൻ സാധിക്കട്ടെ. ഗുരുപരമ്പരയ്ക്ക് മുന്നിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഈ ഒരു സ്തോത്രം ഇവിടെ സമർപ്പണം ചെയ്യുന്നു. മഹാദേവന് മഹാദേവൻ്റെ മുന്നിൽ കാണിക്കയായി ഗുരുപരമ്പരയ്ക്ക് മുന്നിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടെ സമർപ്പണം ചെയ്യുന്നു. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. ഹരി ഓം. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ.